ബി ജെ പി ഏറെ കൊട്ടിഘോഷിച്ചു കൊണ്ടുവന്ന ആരോഗ്യ സേതു ആപ്പ് അവർക്കു തന്നെ വിനയാവുന്നു. വൻ സുരക്ഷാ വീഴ്ചയാണ് ഈ ആപ്പ് വഴി ഇപ്പോൾ സംഭവിച്ചു കൊണ്ടിരിക്കുന്നത്. കോവിഡ് രോഗവ്യാപനം നിരീക്ഷിക്കുവാൻ വേണ്ടിയാണ് കേന്ദ്ര സർക്കാർ ഈ ആപ്പ് പുറത്തിറക്കിയിരിക്കുന്നത്. എന്നാൽ ഇത് കൊറോണ രോഗികളെ നിരീക്ഷിക്കാൻ ഉള്ളതല്ല, രാജ്യത്തെ പൗരന്മാരെ നിരീക്ഷിക്കാനുള്ള ആപ്പാണെന്ന് രാഹുൽ ഗാന്ധിയുടെ വാദങ്ങൾക്ക് ശക്തിയേകുന്ന തെളിവുകളാണ് ഇപ്പോൾ പുറത്തു വന്നുകൊണ്ടിരിക്കുന്നത്. ഫ്രഞ്ച് ഹാക്കറായ എലിയറ്റ് ആൻഡർസൺ എന്ന വ്യക്തിയാണ് ഇത് സംബന്ധിച്ച തെളിവുകൾ പുറത്തുവിട്ടിരിക്കുന്നത്. ഏറ്റവും അവസാനമായി പ്രധാനമന്ത്രിയുടെ ഓഫീസിലെ 5 പേർ കൊറോണ ബാധിതരാണെന്നുള്ള വിവരമാണ് ഫ്രഞ്ച് ഹാക്കർ പുറത്തുവിടുന്നത്. ആഭ്യന്തര വകുപ്പിലെ 3 ജീവനക്കാർക്കും രോഗബാധയുണ്ട് എന്നാണ് ഇദ്ദേഹത്തിന്റെ അവകാശവാദം. കൊറോണ നിരീക്ഷണ സംവിധാനമായ ആരോഗ്യ സേതു ആപ്പിൽ വൻ സുരക്ഷാ വീഴ്ചകളുണ്ടെന്നും 90 കോടിയിലടുത്ത് ഇന്ത്യക്കാരുടെ സ്വകാര്യതയെ ഇത് ബാധിക്കുമെന്നും പ്രശസ്ത ഫ്രഞ്ച് ഹാക്കറായ എലിയറ്റ് ആൻഡർസൺ കഴിഞ്ഞ ദിവസം ട്വീറ്റ് ചെയ്തിരുന്നു. ആരോഗ്യ സേതു ആപ്പിനെ കുറിച്ച് രാഹുൽ ഗാന്ധി ഉയർത്തിയ സംശയങ്ങൾ എല്ലാം ശരിയാണെന്നും ആൻഡർസൺ അവകാശപ്പെട്ടിരുന്നു. ഏറ്റവും ഒടുവിലായാണ് പ്രധാനമന്ത്രിയുടെ ഓഫീസിലുള്ളവർക്കടക്കം കൊറോണ ബാധിച്ചിട്ടുണ്ടെന്ന വെളിപ്പെടുത്തൽ ട്വിറ്ററിലൂടെ ആൻഡർസൺ നടത്തിയത്. ഏറെ ആശങ്ക ഉളവാക്കുന്ന ഒരു വെളിപ്പെടുത്തലാണിത്. കേന്ദ്ര ആഭ്യന്തര മന്ത്രാലയത്തിലെ ആളുകൾക്കും സൈനിക കേന്ദ്രങ്ങളിലെ ആളുകൾക്കും രോഗബാധയുണ്ടെന്നും തെളിവുകൾ ഇതിൽ കൂടുതൽ ഇനിയും ആവശ്യമുണ്ടോ എന്നുമാണ് ആൻഡർസൺ ചോദിക്കുന്നത്. ആരോഗ്യ സേതു ആപ്പിൽ നിലവിൽ കണ്ടെത്തിയ എല്ലാ സാങ്കേതിക തകരാറുകളുടെയും വിശദ വിവരമടങ്ങിയ ലേഖനം ഉടൻ പ്രസിദ്ധീകരിക്കുമെന്നും ഇദ്ദേഹം പ്രതികരിച്ചു. കൊറോണ രോഗബാധിതയാളുടെ ലക്ഷണങ്ങൾ തിരിച്ചറിയാനും മറ്റും കാര്യങ്ങൾക്കുമായി കേന്ദ്ര സർക്കാർ തയ്യാറാക്കിയതാണ് ആരോഗ്യ സേതു ആപ്പ്. ഇന്ത്യയിലെ സർക്കാർ ജോലിക്കാരും വിദേശത്തു നിന്ന് മടങ്ങി വരുന്ന പ്രവാസി ഇന്ത്യക്കാരും ഇത് തീർച്ചയായും ഉപയോഗിക്കണം എന്നാണ് കേന്ദ്ര സർക്കാർ വ്യക്തമാക്കിയിരുന്നത്. ഈ നിബന്ധന സർക്കാർ ഏർപ്പെടുത്തിയപ്പോൾ തന്നെ ഇതിനെതിരെ സുരക്ഷാ വീഴ്ചകൾ ചൂണ്ടിക്കാണിച്ച് ശക്തമായ എതിർപ്പുമായി രാഹുൽ ഗാന്ധി രംഗത്തെത്തിയതാണ്. അന്ന് അദ്ദേഹത്തെ പരിഹസിച്ചവർക്കും അദ്ദേഹത്തിന്റെ നിർദ്ദേശങ്ങൾക്ക് ചെവി കൊടുക്കാത്തവർക്കുമുള്ള മറുപടി കൂടിയാണ് ഫ്രഞ്ച് ഹാക്കറുടെ ഈ കണ്ടെത്തൽ. ആരോഗ്യ സേതു ആപ്പ് കൊറോണ രോഗികളെ നിരീക്ഷിക്കുക എന്നതിലും ഉപരി അതിനൂതനമായ ഒരു നിരീക്ഷണ സംവിധാനമാണ് എന്ന ആരോപണമായിരുന്നു രാഹുൽ ഗാന്ധി ഉന്നയിച്ചത്. ഈ വിവരങ്ങൾ എല്ലാം നൽകുന്നത് ഒരു സ്വകാര്യ സ്ഥാപനത്തിനാണെന്നും ഉത്തരവാദിത്തപ്പെട്ട ആരുടെയും മേൽനോട്ടം ഇതിനില്ല എന്നും രാഹുൽ അഭിപ്രായപ്പെട്ടിരുന്നു. ഡാറ്റ സുരക്ഷയെക്കുറിച്ചും രാജ്യത്തെ പൗരന്മാരുടെ സ്വകാര്യതയെക്കുറിച്ചും കനത്ത ആശങ്ക ഈ സംവിധാനം ഉണ്ടാക്കുന്നുണ്ടെന്നും ട്വിറ്ററിൽ രാഹുൽ ഗാന്ധി പ്രതികരിച്ചിരുന്നു. എന്നാൽ അന്നും പതിവ് പോലെ രാഹുൽ ഗാന്ധി പരിഹസിക്കുകയാണ് അവർ ചെയ്തത്. യാതൊരു സുരക്ഷാ പ്രശ്നങ്ങളും ഇല്ലാത്ത സംവിധാനമാണ് ആരോഗ്യ സേതു ആപ്പ് എന്നും ഇതിൽ നിന്നും ഒരു വിവരം പോലും പുറത്തു പോവില്ലെന്നും കേന്ദ്ര സർക്കാർ അവകാശപ്പെട്ടിരുന്നു. എന്നാൽ ആ അവകാശ വാദങ്ങളെ എല്ലാം തള്ളുന്നതും രാഹുൽ ഗാന്ധിയുടെ നിരീക്ഷണങ്ങളെ ശരിവെക്കുന്നതുമായ സംഭവ വികാസങ്ങളും തെളിവുകളുമാണ് ഈ ആപ്പ് സംബന്ധിച്ച് ഇപ്പോൾ പുറത്തു വന്നുകൊണ്ടിരിക്കുന്നത്.